ഏതായാലും അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഡ്രൈ റൺ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഡോക്ടർ ഹർഷവർദ്ധൻ, കേന്ദ്ര ആരോഗ്യമന്ത്രി, രാജ്യത്ത് മുഴുവൻ ജനങ്ങൾക്കും കൊറോണ പ്രതിരോധ വാക്സിൻ സൗജന്യമായി എത്തിക്കും എന്നുള്ള താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ മോഹൻ റോയിലേക്ക് പോകുന്നു. ഡോക്ടർ മോഹൻ റോയ്, വളരെ വിപ്ലവാത്മകമായ ഒരു തീരുമാനമല്ലേ ഇപ്പം രാജ്യം കൈക്കൊണ്ടിരിക്കുന്നത്? കൊറോണ വാക്സിൻ സൗജന്യമായി രാജ്യത്തുടനീളം എത്തിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രിയും ഡോക്ടറുമായ ഹർഷവർദ്ധൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ ആരോഗ്യ മേഖല നിരീക്ഷിക്കുന്നത്? തീർച്ചയായും വളരെ ക്രിയാത്മകമായ ഒരു തീരുമാനം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു ഗവേഷണത്തിന്റെ ഗുണഫലം രാജ്യത്തിലെ എല്ലാ ആൾക്കാർക്കും, അത് ഇന്ത്യയെ പോലെ ഇത്രത്തോളം ജനസംഖ്യയുള്ള രാജ്യത്ത് മുക്കിനും മൂലയിലുമുള്ള എല്ലാ ആൾക്കാർക്കും വാക്സിൻ തികച്ചും സൗജന്യമായി കൊടുക്കുമെന്ന് പറയുന്ന തീരുമാനം തികച്ചും വിപ്ലവകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കൊറോണയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇത് വളരെയധികം മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കും. നമുക്കറിയാവുന്നതുപോലെ നമുക്ക് തന്നെ ഇപ്പോഴറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ശാരീരിക അകലവും മാസ്കുകളുടെ ശാസ്ത്രീയമായ ഉപയോഗവും സാനിറ്റൈസേഷനും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആൾക്കാർക്ക് അവ പാലിക്കുന്നതിൽ സ്വാഭാവികമായും ഒരു വിമുഖത ഒക്കെ ഉള്ളതായി നമുക്ക് പണ്ടും അറിയാവുന്നതാണ്. ഇപ്പോഴും അത് നിർഭാഗ്യവശാൽ തുടരുന്നുണ്ട്. അവയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കൊറോണ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ കൊറോണ വ്യാപനത്തെ തടയാനായി അത്തരം നടപടികൾ ശരിയാവാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ വാക്സിൻ എത്തിക്കുമെന്ന് പറയുന്നത് വളരെ വിപ്ലവകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഇത്രയും ജനസംഖ്യയും കൂടി നമ്മൾ കണക്കിലെടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഇപ്പോ വാക്സിൻ എടുത്തു എന്നാലും ആൾക്കാർ ഇത്തരത്തിലുള്ള ജാഗ്രത ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, തുടരേണ്ടത്. അതാണ് ഡോക്ടർ, നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. കാരണം താങ്കളും ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഈ മേഖലയിൽ ഇതിന്റെ ഒരു ക്യാമ്പയിനിങ്ങിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. കാരണം എങ്ങനെ ഒരു നിയന്ത്രണങ്ങൾ, പ്രോട്ടോകോളുകൾ പാലിക്കാം എന്ന കാര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടും വാക്സിൻ വരുന്നു, വളരെ നല്ല കാര്യമാണ്, സൗജന്യമായി നൽകുന്നു, അതിലും ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ ഒരു കരുതലും ജാഗ്രതയും വീണ്ടും എത്രമാത്രം ഒരു പ്രസക്തി അർഹിക്കുന്നു എന്നൊരു കാര്യം കൂടി പൊതുജനത്തെ ബോധവൽക്കരിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ? അത് പരമപ്രധാനമാണ്. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ യഥാർത്ഥത്തിൽ ഈ രോഗവ്യാപനത്തിന് സഹായമായ ഘടകങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നാം ഈ പറയുന്ന പ്രോട്ടോകോളും ഒന്നും ആൾക്കാർ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് രോഗവ്യാപനം ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ മാസ്കും സാനിറ്റൈസറും സാമൂഹ്യ ശാരീരിക അകലവും പാലിച്ചതുകൊണ്ട് ഇപ്രാവശ്യം വളരെ കൃത്യമായി നമുക്ക് കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ഇൻഫെക്ഷനുകളും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് ജലദോഷം പോലെയുള്ള സാധാരണ ആരോഗ്യ പ്രശ്നങ്ങളും കുറയുകയുണ്ടായി. അപ്പൊ ഇനിയും മാസ്ക് ധരിക്കുന്ന ഒരു ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്കറിയാവുന്നതുപോലെ ജപ്പാനും ഹോങ്കോങ്ങും പോലെയുള്ള രാജ്യങ്ങളിലെ മാസ്ക് ഉപയോഗിക്കുന്നത് അവർക്ക് ഒരു ഒരു ശൈലിയായി തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അത്തരം രാജ്യങ്ങളിലുള്ള കൊറോണ വ്യാപനം തടയാനൊക്കെ അത് വളരെയധികം സഹായിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് തുടരുന്നതിനോടൊപ്പം ഭാവിയിൽ ലോകാരോഗ്യ സംഘടനയുടെ ബഹുമാനപ്പെട്ട മേധാവി ഒരാഴ്ച മുമ്പ് പറയുകയുണ്ടായി, കൊറോണ അവസാനത്തെ വൈറസ് അല്ല, ഇനിയും ഇത്തരം വൈറസുകൾ ഉണ്ടാവും, അവയെ നേരിടാനും നാം സുസജ്ജമാവണമെന്നാണ്. അപ്പൊ ഈ ശ്വാസകോശ മാർഗത്തിലൂടെ, റെസ്പിറേറ്ററി റൂട്ടിലൂടെ വരുന്ന വൈറസുകൾ, അവയ്ക്കെതിരായുള്ള ഏറ്റവും ഫലപ്രദമായ ശാസ്ത്രീയമായ പ്രാഥമികമായ സുരക്ഷ നമുക്ക് തരുന്നത് പറയുന്ന മാസ്കുകളും ശാരീരിക സാനിറ്റൈസേഷനും ആണെന്നിരിക്കെ അവയിൽ നമ്മൾ ഒരു കാരണവശാലും വീഴ്ച വിചാരിക്കാതെ ഇരിക്കുകയും അവ കൃത്യമായി തുടരുകയും വേണം. വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രണ്ടാമത്തെ മുന്നണി പോരാളിയായി കണക്കാക്കുക. നമ്മളൊരു ആദ്യത്തെയോ രണ്ടാമത്തെയോ ഒരു രാജ്യത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കാണുന്നത് മുൻനിരയിലുള്ള പട്ടാളക്കാരെയാണ്. അതിന്റെ എങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സുസജ്ജമായ ഒരു സേനയെ നേരിടേണ്ടി വരും. ഇപ്പൊ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് വന്നാൽ ഒരു കമാൻഡോകളും ശക്തരായ കമാൻഡോകളെയും മറ്റും നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ പറയുന്ന അതിർത്തി കടക്കാതെ വെച്ച് തന്നെ നമുക്ക് തടയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. തീരക്ഷാ സേനകളും ഉൾപ്പെടെയുള്ളവ ചെയ്യുന്നത് പോലെയുള്ള പ്രാഥമികമായ ശ്രദ്ധ നമ്മൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ പഠിച്ച് ഹൃദിസ്ഥമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ തന്നെ ഊന്നിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഭാവിയിലേക്ക് പോകുന്നതാകും. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് വാക്സിൻ സൗജന്യമായി കൊടുത്ത ഗവൺമെന്റിനെ ഹാർദവമായി അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ശരിയാണ്, വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ റോയ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ പി ആർ ശിവശങ്കറിലേക്ക് പോകുന്നു. ശ്രീ പി ആർ ശിവശങ്കർ, വളരെ വിപ്ലവാത്മകമായ ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ രാജ്യം കൈക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തുടനീളം കൊറോണ വാക്സിൻ സൗജന്യമായി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നിരീക്ഷിക്കുന്നത്? പറഞ്ഞപോലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. ഒരു രാജ്യത്തെ സർക്കാരിന് തങ്ങളുടെ ജനങ്ങളുടെ ആരോഗ്യം പരമപ്രധാനമാണെന്നും അത്
അത്തരത്തിലുള്ള മരുന്നുകൾ ഇന്ന് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് എത്തുന്നു എന്നുള്ളതും അത് ഈ 130 കോടിയിലേറെ ജനങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മരുന്ന് സൗജന്യമായി നൽകുക എന്നുള്ളതും വിപ്ലവകരമായ തീരുമാനമാണ്. എനിക്ക് മനസ്സിലാകാത്തത് അപ്പോ കേന്ദ്ര സർക്കാർ ഫ്രീ ആയിട്ട് നൽകുന്ന മരുന്ന് പിണറായി സർക്കാർ വീണ്ടും സൗജന്യമായിട്ട് നൽകുമോ എന്നുള്ളതാണ് ഇപ്പൊ രാഷ്ട്രീയമായ ചോദ്യം. ഈ തരത്തിലുള്ള രാഷ്ട്രീയം എല്ലാത്തിലും കലർത്തുവാൻ, അതായത് കേന്ദ്ര സർക്കാർ ഫ്രീ ആയിട്ട് നൽകുമെന്ന് പലതവണ പ്രഖ്യാപിച്ചതായിരുന്നു, എന്നിട്ട് അതിലും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് വാക്സിൻ നൽകുമെന്നുള്ള ഈ പൊളിറ്റിക്കൽ എന്തും രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള പിണറായി സർക്കാരിന്റെ ആ മനോഭാവം, അതിനെയാണ് ജനങ്ങൾ കരുതിയിരിക്കേണ്ടത്. കൊറോണയേക്കാൾ ഭയക്കേണ്ടത് ഈ കേരള സർക്കാരിന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങളെയാണ്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ വലിയ ഒരു ഒരു അതാണ് ശ്രീ പി ആർ ശിവശങ്കർ, ഈ ഒരു ഇച്ഛാശക്തി അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? കാരണം ഇത്രയും ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്താണ് സൗജന്യമായി വാക്സിൻ എത്തിക്കുക എന്ന് പറയുന്നത് അത്രയേറെ സാമ്പത്തികമായ ഒരു വെല്ലുവിളി നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് സാമ്പത്തിക അടിത്തറയൊക്കെ തകർന്നു നിൽക്കുന്നു എന്ന് പലരും ആക്ഷേപിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം. സ്വാഭാവികമായിട്ടും ഇത് നൽകുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുവരെ കേരളത്തിലെ ജനങ്ങളോട് സംസ്ഥാന സർക്കാർ കാണിച്ച നെറുകേട് അതിനവർ മാപ്പ് പറയണം. കാരണം ഈ കൊറോണ വന്നപ്പോൾ തന്നെ രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെതിരെയും അതിനെതിരെ നടന്ന സമരങ്ങളെ അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങളെ, അത് കൊറോണയിൽ കഷ്ടപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു 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 ശബ്ദമുണ്ടാക്കുവാനും പ്രാർത്ഥിക്കുവാനും പറഞ്ഞ ആ തീരുമാനങ്ങളെ എല്ലാം നിരന്തരം കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്ത കേരളത്തിലെ ഭരണകൂടം, ആ ഭരണകൂടം അവസാനമായി കേന്ദ്ര സർക്കാർ നൽകുന്ന മരുന്നുകൾ സൗജന്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അതും ഞങ്ങളുടെ മരുന്നാണ്, നേരത്തെ റേഷൻ കടയിലെ അരി വരെ സ്വന്തം ലേബലിൽ അടിച്ചു മാറ്റി വിറ്റ സർക്കാരിന്റെ മറ്റൊരു രൂപമാണ് ഈ കൊറോണ വാക്സിനിലും അവർ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരിന് ഒരല്പം ജാള്യതയും ഉളുപ്പുമുണ്ടെങ്കിൽ മാപ്പ് പറയുകയാണ് ആദ്യം വേണ്ടത്. ഇത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായി സൗജന്യമായി നൽകുന്ന മരുന്നാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുവാനുള്ള ആർജവമെങ്കിലും ഈ അവസാന കാലഘട്ടത്തിൽ ഈ പിണറായി സർക്കാർ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എനിക്കറിയാം അത് സംഭവിക്കില്ല എന്ന്. അതുകൊണ്ട് ഈ നാണംകെട്ട സർക്കാരിനുള്ള ഒരു ചെകിടത്തുള്ള അടികൂടിയാണ് ഈ കൊറോണ സർക്കാർ ഫ്രീ ആയിട്ട് കൊറോണ വാക്സിൻ കേന്ദ്ര സർക്കാർ ഫ്രീ ആയിട്ട് നൽകുക എന്നത് എന്ന് ഒരിക്കൽ കൂടി നമ്മളെ മനസ്സിലാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ജനകീയ തീരുമാനമായി ആ അവരുടെ ഒരു ക്രൗണിന്റെ, അവരുടെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടിയായി മാറിയിരിക്കുന്നു ഈ കൊറോണ സമയത്തെ, ഈ ക്ഷാമകാലത്തെ ഈ മഹത്തായ ജനക്ഷേമകരമായ ഡിസിഷൻ. ശരി, വളരെയധികം നന്ദി ശ്രീ പി ആർ ശിവശങ്കർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. രാജ്യത്ത് കൊറോണ വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും അന്തിമ തീരുമാനം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത.